ജലവിഭവ മന്ത്രിയുടെ ഓഫീസിൽ വെച്ച് ചീഫ് എഞ്ചിനീയറെ കയ്യേറ്റം ചെയ്തതായി പരാതി. ആരാണെന്നറിയാം മസൂദി? മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി, മന്ത്രി റോഷി അഗസ്റ്റിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എസ് പ്രേംജിക്കെതിരെ ചീഫ് എഞ്ചിനീയർ ശ്യാം ഗോപാലാണ് പരാതി നൽകിയത്. വ്യാഴാഴ്ച രാവിലെ ഉണ്ടായ ഉന്തിനും തള്ളിനുമിടയിൽ ചീഫ് എഞ്ചിനീയർ ശ്യാം ഗോപാലിന് പരിക്കേറ്റു. ഈ വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കേരളത്തിലെ സാധാരണക്കാർക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് ചീഫ് എഞ്ചിനീയർ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞു. അതൊന്നും അല്ല കാര്യം, വേറെ കാര്യങ്ങളാണ്. അപ്പോൾ ജലവിഭവ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും ശ്യാം ഗോപാൽ പരാതി നൽകിയിട്ടുണ്ട്. നമുക്ക് ആ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ശ്രീജിത്തിൻ്റെ അടുത്തേക്ക് പോകാം. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ രാവിലെ വരുന്ന വാർത്ത, റോഷി അഗസ്റ്റിൻ്റെ ഓഫീസിൽ ഇന്നലെ ഒരു ചകടാചകടയായിരുന്നു. ഈ ഡങ്കൽ എന്താണ് കാരണം ശ്രീജിത്ത്? അരുൺ, ഗുഡ് മോർണിംഗ്. വ്യാഴാഴ്ച രാവിലെ 10:45 മന്ത്രിയുടെ ഓഫീസിൽ വെച്ച് ഈ കയ്യാങ്കളി ഉണ്ടായത്. വ്യാഴാഴ്ച രാവിലെ 10 ഈ കുട്ടനാട് പാക്കേജിന് ചുമതലയുള്ള ചീഫ് എഞ്ചിനീയർ ശ്യാം ഗോപാൽ മന്ത്രിയുടെ ഓഫീസിൽ പ്രൈവറ്റ് സെക്രട്ടറിയെ കാണാൻ എത്തിയിരുന്നു. പ്രൈവറ്റ് സെക്രട്ടറിയെ കാണാനായി മുറിയിലേക്ക് എത്തിയപ്പോൾ അവിടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എസ് പ്രേംജിയും ഉണ്ടായിരുന്നു. ഇറങ്ങി മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോടായെന്ന് ഈ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി പറഞ്ഞുവെന്നും ഇതേ തുടർന്ന് അപ്പോൾ താൻ ആരാണത് പറയാനെന്ന് ഈ ചീഫ് എഞ്ചിനീയർ തിരിച്ചു ചോദിച്ചു. ഇതേ തുടർന്നാണ് കയ്യാങ്കളി ഉണ്ടായത്. അവിടെ ഉണ്ടായിരുന്നവരും പുറത്തു നിന്നുള്ളവരും ചേർന്ന് പിടിച്ചു മാറ്റുകയായിരുന്നു. ഈ കയ്യാങ്കളിയിൽ ചീഫ് എഞ്ചിനീയറുടെ വലത് കൈക്ക് പരിക്കുണ്ട്. സെക്രട്ടറിയുടെ ക്ലിനിക്കിൽ തന്നെയാണ് പരിക്കിന് ചികിത്സ നേടിയത്. എന്നാൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇരിക്കുന്ന സെക്രട്ടേറിയറ്റ് നോർത്ത് ബ്ലോക്കിന്റെ 2 വെച്ചാണ് ഈ സംഭവം എന്നതാണ്. സെക്രട്ടേറിയറ്റ് നോർത്ത് ബ്ലോക്കിലാണ് ഘടകക്ഷി മന്ത്രി മന്ത്രിയുടെ പ്രധാനമന്ത്രി വകുപ്പിന്റെ മന്ത്രിയുടെ റോഷി അഗസ്റ്റിന്റെ ഓഫീസ്. ഈ ഓഫീസിൽ വെച്ചാണ്, അതീവ സുരക്ഷാ മേഖല എന്ന് പറയുന്ന ഈ ഓഫീസിൽ വെച്ചാണ് ഈ കയ്യാങ്കളി ഉണ്ടായത്. കയ്യാങ്കളിയുടെ അടിസ്ഥാനത്തിൽ തുടർന്ന് ചീഫ് എഞ്ചിനീയർ പരാതി നൽകി. മന്ത്രി റോഷി അഗസ്റ്റിനും ഒപ്പം തന്നെ ജലവിഭവ പ്രിൻസിപ്പൽ സെക്രട്ടറി അശോക് കുമാർ സിംഗിനുമാണ് പരാതി നൽകിയിരിക്കുന്നത്. പരാതിയിൽ പരിശോധിക്കുമെന്ന് ഈ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുണ്ടായ ഒരു തർക്കം മൂടിവെക്കാനായിരുന്നു മന്ത്രിയുടെ ഓഫീസിന്റെ ആദ്യ ശ്രമം. പരാതി പുറത്തായതോടെയാണ് ഇപ്പോൾ സ്ഥിരീകരണം വന്നിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഈ പരാതി പുറത്തു വിട്ടിരിക്കുന്ന ആരായിരിക്കും എന്നാലോചിച്ച് നോക്കണല്ലോ. കാര്യം ഇത് മുറിയിൽ വെച്ചാണ് ഇത് സംഭവം നടക്കുന്നത്. മറ്റാരും അത് കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ അവിടുത്തെ ഉദ്യോഗസ്ഥർ വന്നാൽ പിടിച്ചു മാറ്റിയത് വലിയ അടിയായിരുന്നു. ഉണ്ണി ബാലകൃഷ്ണൻ നമ്മളെ സ്കൂളിൽ കടി കൂടില്ലേ, അതേപോലെ അടിയായിരുന്നു. മറ്റേ വലിയ വാർത്തയായിട്ട് ഫ്രണ്ട് പേജിൽ അത് കാരി ചെയ്തിട്ട് കോളറിലൊക്കെ പിടിച്ച് കെട്ടിപ്പിടിച്ച് കുറച്ചുകൂടെ കഴിച്ചെങ്കിൽ മറ്റേ ചെളിയിലൊക്കെ കിടന്ന് ഉരുളുന്നത് പോലെ ആ നോർത്ത് ബ്ലോക്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ തൊട്ടടുത്ത, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റോഷി ഇരിക്കുന്നത് ആ ബ്ലോക്കിലാണല്ലോ. അതാണ് ഇപ്പൊ ശ്രീജിത്ത് പറഞ്ഞത്.